ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ടെൻ വരെ സ്മയ. അപ്പോൾ ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ, മറ്റന്നാളൊക്കെ യോഗം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും, കാടന്നല്ല ഊത്തിയ പോലെയാണ് ഇരിക്കുന്നത്. രാവിലെ ഞാൻ മെഡിയം സീറ്റ് കേട്ടിട്ട് ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ മുഖം അങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് ഒന്നും വല്ലാണ്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത്. കണ്ടാൽ ഞാൻ ഒരു സാക്ഷൻ കാണിച്ചിട്ടുണ്ട്, ചേച്ചി ദേഷ്യത്തിലാണെന്നാണ് അവൾ കാണിച്ചത്. ആ രാവിലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ മെഡിയം സീറ്റ് എടുത്ത കേട്ട എല്ലാവരും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പോയി ശരിക്കും പോയി ചന്ദന ഇടാൻ വേണ്ടിയിട്ടാണ്. ചന്ദന ഇട്ടിട്ട് ഞാൻ ക്യാമറ കണ്ടിട്ട് ഇപ്പോൾ എന്തിനാണ് വീഡിയോ ആയിട്ട് പിന്നാലെ നടക്കുന്നതാണ് കേട്ടോ ചോദിച്ചത്. അത് രാവിലെ തന്നെ നമ്മളേക്ക് നമുക്ക് ചീത്ത കേൾപ്പിച്ചിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരിക്കലും നമ്മളെ മൂഡ് ശരിയാവില്ല. അതെല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള സംഭവം തന്നെയാവും. അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തിനാണ് എൻ്റെ പിന്നാലെ വീഡിയോ ആയിട്ട് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആ ദേഷ്യം മൊത്തം നമ്മൾ വീഡിയോയിലാണ് കാണിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് സ്പ്രേ അടിക്കാൻ വേണ്ടി പോകണം. സ്പ്രേ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് പോയി അടിച്ചത്, കാരണം നീലുവിന് അലർജി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്രേ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ സ്പ്രേ ഒന്നും അവളെ എടുത്തു കൂടെ കൊണ്ടുവരുത്. ഇപ്പോൾ തന്നെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഒക്കെ അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനും നേഴ്സും സ്പ്രേയിൽ പൊത്തിയിട്ടുണ്ട്. നല്ലോണം സ്പ്രേ മേത്തിട്ട് അടിക്കും, കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള മണമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ഇന്നത്തെ ഈ ഒരു കുർത്ത ടോപ്പും ഒരു ബ്ലാക്ക് ലെഗ്ഗിങ്സും. അതിങ്ങനെ ഫുള്ളായിട്ടിട്ടാ ഭയങ്കര കാലിങ്ങനെ നീണ്ട പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് കയറ്റി കുറച്ച് ആംഗിളത്തെ പോലെ കയറ്റിയിട്ടാണ് ചെയ്തത്. ഓക്കെ, അന്യേഴ്സും നീലും ഒരു പലാസിയും ടോപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇന്നാളെയും കൂടെ മതി, ഇത് കഴിഞ്ഞ് നമുക്ക് യൂണിഫോം ഇടാം. പിന്നെ അങ്ങനെ ഞാൻ പോയി ഐ ഡി കാർഡൊക്കെ ഇട്ടു ആൻഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ബസ്സിൽ തന്നെയാണ് പോകാറുള്ളത്. ഇനി ഫുൾ ടിക്കറ്റ് 2 ബസ്സിനും കൊടുക്കാം നമ്മൾ, കാരണം യൂണിഫോം അല്ലല്ലോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ചെരുപ്പിട്ടു. ചെരുപ്പ് ഇപ്പോൾ യൂണിഫോം അല്ലാത്തതുകൊണ്ടാണ് മറ്റേ ഈ ഒരു സ്ലിപ്പേഴ്സ് സാൻഡിൽസ് ഇടുന്നത്. യൂണിഫോം ആയാൽ നമ്മൾ ഷൂസ് ഇടും, മഴ ഇല്ലെങ്കിൽ ഷൂസ് ഇടും കേട്ടോ. മഴ ഉണ്ടെങ്കിൽ നമ്മൾ സാൻഡിൽസ് തന്നെയാണ് ഇടാം. ഓ, അങ്ങനെ അമ്മതേ കിറ്റൊക്കെ അവർക്ക് കൊടുത്തു, ഉണ്ണികൾക്ക് കൊടുത്തു. നീലിൻ്റെ കണ്ണൊക്കെ ചോന്നിരിക്കുന്നുണ്ട്, അവൾക്ക് കണ്ണിന് അലർജിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണിങ്ങനെ ചോന്ന് നമ്മൾ ചോര പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ കഴിഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പണക്കിഴി ഞാൻ എടുത്തു പുറത്തേക്ക്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ നമ്മളെ ബസ്സിന് 2 രൂപകളിൽ ഇങ്ങനെ നമ്മൾ ഫുൾ ടിക്കറ്റ് ആയതിൻ്റെ വീട്ടിൽ 10 രൂപയുടെ ഇതില്ല. അപ്പോൾ ഞാൻ 20 രൂപ വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് പോണ വഴിക്ക് ഇവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ കയറിയിട്ട് അത് ചേഞ്ച് ആക്കും, 2 10 ആക്കും. എന്നിട്ട് അങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പൈസ എടുത്ത് വയ്ക്കും, കാരണം ബസ്സിൽ കയറുമ്പോൾ സീറ്റിലിരുന്ന് ബാഗിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അവർ വന്ന് പൈസ ചോദിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ രാവിലെ പോവാം. സ്കൂൾ വിട്ട് വരുമ്പോൾ സീറ്റിലൊക്കെ ഇരുന്നതിന് ശേഷം പതുക്കെ എടുക്കുള്ളൂ കേട്ടോ, കാരണം അവിടെ സ്റ്റാൻഡിൽ ഇടുകയാണല്ലോ ചെയ്യാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരിക്കാൻ എൻ്റെ ബസ്സിൻ്റെ ടൈം ആയപ്പം അപ്പോൾ നേരത്തെ നീലം വെറുതെ അവിടെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ വിട്ട് വന്നു, നെയിലൊക്കെ കഴുകി, ഞാൻ സ്കൂളിൽ വെച്ചിട്ട് പീരിയഡ്സ് ആയി ഗൈസ്. ഭാഗ്യത്തിന് ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ഇൻ്റർവെല്ലിന് ഞാൻ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയപ്പോൾ പീരിയഡ്സ് ആയി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാഗും പാഡൊക്കെ എടുത്ത് വെച്ചു. ഞാൻ പാഡിൻ്റെ ഡേറ്റ് ആയപ്പോൾ തന്നെ ഡേറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതായപ്പോൾ തന്നെ ഞാൻ പാഡ് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സാധാ ഞാൻ വെക്കാറുണ്ട് പാഡ്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറയുമ്പോൾ നല്ല ഉറക്കം പറയും, അത് കഴിഞ്ഞ ശേഷം എൻ്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. സോറി കേട്ടോ. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലോയിൽ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ പോകുമ്പോൾ എന്താ പറയുക, ചെറുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഷെൽഫിൻ്റെ അവിടെ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് എടുത്ത് താഴ്ത്തേക്ക് വെച്ചു. താഴ്ത്തേക്ക് വെക്കുമ്പോൾ മീൻസ് അതിഞ്ഞിപ്പോൾ കൊണ്ട് നമ്മൾ അടുക്കളയിൽ വെക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ എൻ്റെ ആക്ഷൻസൊക്കെ കണ്ടാൽ മനസ്സിലാക്കി നല്ല വയറുവാൻ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഓരോന്ന് ചെയ്യുമ്പോൾ. എന്നാലും നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്തു. ഐ ഡി കാർഡൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു. നമ്മുടെ ന്യൂ ഐ ഡി കാർഡല്ല കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഐ ഡി കാർഡാണ്. പിന്നെ ഞാൻ എൻ്റെ ബാഗ് എൻ്റെ ടേബിളുണ്ട്, അതുമ്പോൾ കൊണ്ടുവച്ചു. ഈ കുഞ്ഞ് ടേബിളും വേണം ഞാൻ ബാഗ് വയ്ക്കാറായും ഇരുന്നല്ല കേട്ടോ ഞാൻ പഠിക്കുക. അങ്ങനെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവൊക്കെ ഒരു വിധവും കുമ്പിട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്നിട്ടല്ല ഞാൻ പഠിക്കുക. അതിനുശേഷം എൻ്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ആയിട്ട് ഞാൻ അടുക്കളയിൽ പോകണം, അടുക്കളയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ വർക്ക് ഏരിയയിൽ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാം. അപ്പോൾ അമ്മ അത് ഫുൾ ക്ലീൻ ചെയ്യും. അങ്ങനെയുണ്ട് അവർ ക്ലീൻ ചെയ്യില്ല, ഞാനല്ല. ചില ദിവസങ്ങൾ അല്ല, മിക്ക ദിവസങ്ങളും പിന്നെ വാട്ടർ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ബാക്കി വന്ന വെള്ളം ഞാൻ കളയും, ജസ്റ്റ് കുപ്പി കഴുകി വയ്ക്കും. എന്നിട്ട് ആ ടവലും മറ്റേ എന്താ പറയുക ലോണ്ടറി ഒക്കെ ഇടുന്ന ഒരു ബാസ്ക്കറ്റുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഉച്ചത്തെ ഫുഡ് ചോറാണ്. ചോറ് തന്നെയാണ് ഇന്ന് കഴിക്കാറ്, അത് മിസ് ചെയ്യാണ്ട് കഴിക്കാറുണ്ട്. കാരണം വയറൊക്കെ ഒരു വിധമാവും വിശന്നിട്ട് ഇങ്ങനെ ഗുരുഗുരുന്ന് ഓരോ സൗണ്ടുകൾ കേൾക്കാട്ടോ. ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ഇളകാണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ക്ലാസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ശരീരത്തിനുണ്ടാവുന്ന ഓരോ മൂവ്മെൻറ്റുകൾ നമുക്ക് മനസ്സിലാവും. കൈ ഇളകുകയാണെങ്കിൽ പിന്നെ വയറിങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ
എന്താ പറയുക, ആ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, കുടല് കിരിയെന്നൊക്കെ അതിന് പറയും കേട്ടോ, അങ്ങനെ വിശന്നിട്ട് സംഭവം ഉണ്ടാവില്ല ഒരു സൗണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ഇരുന്ന് മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഈ വിശപ്പുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ലാസ്റ്റ് പീരീഡ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിശന്ന് തുടങ്ങാം. ഓക്കെ, അത് കഴിഞ്ഞ് രാവിലത്തെ പീരീഡൊന്നും വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ എടുത്ത് പപ്പടമൊക്കെ എടുത്ത്, പപ്പടം മുഖ്യമാണ്, എനിക്ക് മൂന്ന് പപ്പടം എടുത്തിട്ടുണ്ട്, മൂന്ന് പപ്പട ബാക്കി ഉണ്ടാകുന്നുള്ളതിൽ. അപ്പോൾ ഞാൻ ആ മൂന്ന് പപ്പടം എടുത്ത് തന്നെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് ഞാൻ പതുക്കെ കഴിക്കുന്നുള്ളൂ. ഇത് എൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ അത് പൊട്ടിന്ന് അതിൻ്റെ മൂടി. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുക, കാരണം ഇത് ബാഗിൽ അങ്ങനെ വെച്ചാൽ ലീക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വീട്ടിലാണ് വയ്ക്കാൻ ഉപയോഗിക്കാറ്. നല്ല വയറുവേദന എടുക്കേണ്ടതുകൊണ്ട് ഞാനാ കിടന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാനും തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ഉണക്കപ്പയറിൻ്റെ ഉപ്പേരി നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓക്കെ, നമുക്കിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞെർസും നീലും പോയി കിടന്നുറങ്ങാൻ കിടന്നത്. നീലും ഓൾറെഡി പോയി കിടന്നു, ഞെർസ് ഇതേ ഇപ്പം അങ്ങോട്ട് കിടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ഇനി എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് ഉറങ്ങാൻ കിടക്കും. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്, എനിക്ക് ഒരു കൊളാബിൻ്റെ കൊറിയറാണ്, പ്രൊഡക്റ്റാണ്. അപ്പോൾ അവർ അയച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി യൂസ് ചെയ്തിട്ടൊക്കെ റിവ്യൂ പറയാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വന്ന് എടുക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് എൻ്റെ ഫുഡ് കഴിച്ച് ഫുഡ് തീറ്റ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഞെർസിനും നീലുണ്ടിയും ഒപ്പം. ഇതേ ഉറക്കം കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ സോഫയിൽ വന്ന് കിടക്കുകയാണ്. അമ്മ വിളിച്ചിട്ട് ഞാൻ സോഫയിൽ വന്ന് കിടക്കുകയാണ്. അത് നമ്മൾ എനിക്ക് കഴിഞ്ഞ് ഒരു മത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഹാളിലിങ്ങനെ വന്ന് കിടന്നതാണ്. ശരിക്കും ഉറക്കം തീരാത്ത പോലെ തോന്നും, എന്നാലും കുറേ നേരം അഞ്ചര വരെ കിടന്ന് ഉറങ്ങിയിട്ടോ. ഞാൻ ഒരു രണ്ടേമുക്കാൽ മുതൽ അഞ്ചര വരെ പോയി കിടന്നുറങ്ങി, എന്നാലും ക്ഷീണം തീരില്ല. പിന്നെ ഋതു ഇവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു, അവൾ വിസിൽ വിളിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. അവളുടെ കൊടയമ്മ നൂരിയ വിസിലാണ്. അപ്പം നെറുസിൻ്റെ എൻട്രിയാണ്, നെറുസും അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നീലും ഇവിടെ സൈഡിലിരിക്കുന്നുണ്ട്. എല്ലാവരും എനിക്കിങ്ങനെ ഹോളി വന്നിരിക്കുകയാണ് ആ ഒരു ഉറക്കമത്ത് കളയാൻ വേണ്ടിയിട്ട്. ഋതു മാത്രം ഭയങ്കര എനർജിയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു തോന്നുന്നു, അവൾ ഉറങ്ങിയിട്ടില്ല തോന്നുന്നു. അപ്പോൾ അമ്മ ചായ കൂടുന്ന തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉഷാറായി കഴിഞ്ഞിട്ടിരുന്നു. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്തോ ഇതെന്തായിരുന്നു, എന്തോ ഒരു പൊരി, എന്തോ ഒരു റോളാണ്, മാത്തരത്തിൽ ഇങ്ങനെ ഒരു പൊരി റോളാക്കിയിട്ടുള്ള സാധനം, ഇതിനെന്തോ പേരുണ്ട് കേട്ടോ. ഗൈസ് എൻ്റെ പേര് കിട്ടി, പൊരി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പേര്. ഇങ്ങനെ ഒരു ഷുഗർ സിറപ്പിലൊക്കെ മുക്കിയിട്ടത് കുറേ കാലമായിട്ടുള്ള സാധനം തന്നെയാണല്ലോ. അത് ഞാൻ പറഞ്ഞ് മാത്രമല്ല, നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പം അത് അമ്മ തന്നപ്പോൾ അത് എടുത്ത് കഴിച്ചു. അത് ഭയങ്കര വേഗം മത്ത് വരും, നല്ല മധുരമുള്ളതായതുകൊണ്ട്. അപ്പം ഞാനൊരു രണ്ടെണ്ണം കഴിച്ചുള്ളൂ. ഞെർച്ചു അതെ, ഇത് ഫ്ലാഷ് ലൈറ്റ് ഓണായിട്ട് ഈ ഫോണിൻ്റെ, അത് ഫ്ലാഷ് ഓഫാക്കാൻ നോക്കിയിട്ട് അത് ഓണായിട്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഒരു പ്രത്യേക തരം വെളിച്ചം പോലെ തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടി ഇരുന്നു. അന്നേഴ്സും നീലും ഉണ്ടായിരിക്കുന്നത്. അപ്പം നീലിൻ്റെ പഠിപ്പൊക്കെ ഇപ്പം തന്നെ തുടങ്ങി. എന്തോ പഠിക്കാനില്ലേ, കുറേ പഠിക്കണ്ട, ഫാനുണ്ട് പറ്റുന്നില്ല, ശബ്ദം വരുമെന്നറിയില്ല, ചെറുതായിട്ടിടാല്ലത്. എന്താ പഠിക്കാനുള്ളത്? ഉറക്കം പറയട്ടോ, വീഡിയോയില് ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളത് പറയണ്ട. നീ എപ്പോഴും ഞാൻ പറയും ഒന്ന് ഉറക്കം പറയും, ഉറക്കം പറയും. ഇല്ല ഇല്ല ഇല്ല, ജോഗ്രഫി ഉണ്ട്, പിന്നെ എക്കണോമിക്സ് ഉണ്ട്, പിന്നെ മാത്സ് ഹോം വർക്ക് ഉണ്ട്. മാത്സ് രണ്ട്, മാത്സ് വണ്ണും ടു ഉണ്ട്, രണ്ടിനും ഹോം വർക്ക് ഉണ്ട്. എക്കണോമിക്സ് കുറച്ചധികം ഉണ്ട് കേട്ടോ. സാൻസ്ക്രിറ്റ്, നേഴ്സിംഗ്, സാൻസ്ക്രിറ്റ് ഞാനാണ് ഇപ്പൊ പറഞ്ഞെടുത്തത്. ഒന്ന് ഉറക്കം പറയാൻ മതി. അപ്പൊ ഞാൻ ഇന്ന് എന്റെ ഈ ഒരു പെട്ടിട്ടുണ്ടോ പോയത്? ഇതായിട്ട് ഇന്ന് പോയത്. അപ്പൊ ഗോപിയൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങളിത് ഫ്രീ പീരീഡ് ഒക്കെ ഇരുന്നപ്പോ ഇതിരുന്ന് കളിക്കായിരുന്നതുകൊണ്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. സോറി, അതാണ് ഗൈസ്. അപ്പൊ എനിക്ക് അതന്നെ ഉണ്ട് പഠിക്കാൻ. അല്ല, ഇത് പ്രശ്നമാക്കിയില്ല? ഇല്ല, ഇങ്ങനത്തെ ബോക്സ് കുഴപ്പമില്ല. ചെറിയ ക്ലാസ്സുകാർക്കാണ് ഫാൻസി ബോക്സ് കുഴപ്പമില്ല, കാരണം കട്ടറൊക്കെ കളിക്കില്ല. ഞാൻ കണ്ടില്ലല്ലോ, കൊണ്ടുപോകുന്നത് കട്ടെടുത്തുല്ലേ, കട്ടെടുത്തുല്ലേ വീട്ടിന്ന്. അതെ അതെ, കട്ട് കൊണ്ടുപോയി. ജോഗ്രഫി ഉണ്ട് പഠിക്കാൻ, ജോഗ്രഫി രണ്ട്, മാത്സ് ഉണ്ട്, ദുരു മാത്സ്, ഇത്ര മാത്സ് ഉണ്ട്, എക്കണോമിക്സ്, ഇത് മാത്സ് വണ്ണ്. ഇതൊക്കെ ഞാൻ പഠിക്കാനുള്ള എന്റെ പുറത്തേക്ക് എടുക്കണം. അതിലെന്താ ചെയ്യാൻ, ഹോംവർക്ക് ആണോ? മാത്സ് ഡെയിലി ഇപ്പൊ ഹോംവർക്ക് തരാറുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഒരു ഐഡിയ കിട്ടുന്നു ഇപ്പൊ മാത്സ് ചെയ്യുമ്പോ. പിന്നെ മാത്സ് ടൂയില് മിസ് കോമ്പസ് കൊണ്ട് ഞാൻ പറയാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് ക്ലാസ്സിൽ നിന്ന് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് എടുത്താണ് മിസ്. വീട്ടിൽ വന്നിട്ട് കോമ്പസ് കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ. പിന്നെ നാളെ ഇംഗ്ലീഷ് നോട്ട് എഴുതും.
കെമിസ്ട്രി ഒന്നും എടുത്തില്ല. കുറെ പേര് സ്റ്റഡി ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റഡി ടിപ്സ് പറഞ്ഞുതരാം. അല്ല, അത് അത് ഓരോരുത്തരുടെ രീതിയാണ്. ഓരോരുത്തർ പഠിക്കുന്ന രീതിയാണ്. അപ്പോ വിസ്മയ പഠിക്കുന്ന രീതി, അപ്പൊ നീ പഠിക്കുന്ന രീതിയാണ് അവർ ചോദിക്കണത്. അവർ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഓരോ പോയിന്റ്സ് ഒക്കെ പഠിക്കുന്ന രീതികൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ സ്കൂൾ ഹെയർ സ്റ്റൈൽ അല്ലേ, ഇന്ന് പാർട്ട് 3 ഇട്ടുണ്ട് ഹെയർ സ്റ്റൈൽ. സ്കൂൾ ഹെയർ സ്റ്റൈൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും, കാരണം എല്ലാരും സ്കൂളിൽ പോകുമ്പോ പണ്ടാണെങ്കിൽ ജസ്റ്റ് സൈഡ് രണ്ട് സൈഡ് കിട്ടുക, സൈഡും ഇല്ല. ഞാനൊക്കെ മറ്റേ പണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണ് ഇങ്ങനെ സൈഡിലൊക്കെ പിരിച്ച് വളച്ചൊക്കെ എടുക്കുന്നത്. പക്ഷെ അന്നത്തെ ഒരു ഭംഗി പ്രത്യേകത, അന്നത്തെ ആൾക്കാർക്ക് ഭംഗി കൂടുതലായിരുന്നു. ഇന്നത്തെ ആൾക്കാർക്ക് ഭംഗിയില്ല, വെറുതെ പൗഡർ ഇട്ട്. ഒരു പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് തീരെ ഇഷ്ടം. കമന്റ് ഉണ്ടായിരുന്നു പൗഡർ ഇല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും സ്കൂളിലൊക്കെ പോകാനായിട്ടാ. ഓരോരുത്തർ ഇഷ്ടല്ലേ. അത് സ്കൂളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു പൗഡർ ഇല്ലാണ്ട് പോകണോ. ആരും ചിലവര് കുളി കഴിഞ്ഞ ഉടനെ മുഖം തുടച്ച് ഒന്നും ചെയ്യില്ല. ഇപ്പഴാണ് ക്രീമും കാര്യങ്ങളൊക്കെ. അതെ അതെ, ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. ഇപ്പൊ വലിയ കുട്ടിയതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്തോളൂ. ഐലൈനറും ഞാൻ എഴുതില്ല, കാരണം എനിക്ക് യൂണിഫോമിക്ക് ഡെയിലി ഐലൈനർ എഴുതുന്ന സുഖമല്ല. ഇവിടെ ഒരു വെള്ള ഡ്രൈ ആയിട്ട സമയം. അപ്പൊ ഞാൻ ഇപ്പൊ കളർ ഇടുന്നോണ്ട് അതിക്ക് ഒരു വൃത്തിക്ക് കഴിഞ്ഞിട്ടാണ് കണ്ടിരുന്നത്. അതെ, ഇനിയിപ്പോ നാളത്തും കൂടി കളർ ഡ്രസ് ഇടണം. ഓ, അതാണുള്ള പ്രശ്നം. ഇന്ന് രാവിലെ മൊത്തം മൂഡ് ഓഫ് ആയിരുന്നു. ചീത്ത കിട്ടിയിട്ടില്ല രാവിലത്തെ വീഡിയോന്റെ ക്ലിപ്പൊക്കെ അങ്ങനെയായിരുന്നു. എന്റെ മുഖം ഉരുത്തിരിക്കുന്നു. അതെ അതെ, അത് സ്കൂളിൽ പോകുന്ന നേരത്തെ എല്ലാവർക്കും ചീത്ത വെക്കും. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചീത്ത കിട്ടണോ എന്ന്, എല്ലാരും കേട്ടിട്ടായിരുന്നു. പിന്നെ യൂണിഫോം ഇടാൻ പറ്റാത്ത എന്റെ എല്ലാതും വിളിക്കൻ. എല്ലാതും സ്ലീവ്ലെസ് ആണ്, മിക്ക ഡ്രസ്സും സ്ലീവ്ലെസ് ആണ്. അപ്പോ ഇപ്പൊ ഉണ്ണികൾക്ക് ഇവളുടെ ഇവൾക്ക് പാകാവാത്ത ഡ്രസ് ഉണ്ണികൾക്ക് കൊടുത്തു. ആ ഡ്രസ്സാണ് ഇപ്പൊ സ്കൂളിൽ കിട്ടു പോണത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ട് നാളത്തെയും കൂടി ഉണ്ട്. സ്കൂളിലടിക്കാൻ കൊടുത്താണ് ഇപ്പൊ പ്രശ്നമായത്. നാളെ കിട്ടുന്നാണ് പറഞ്ഞത്. അപ്പൊ നാളത്തെ കൂടി കഴിഞ്ഞാല് മറ്റന്നു മുതൽ യൂണിഫോം. ഉണ്ണികൾ അടിച്ചു കഴിഞ്ഞാലും അതിനേക്കാളും വലിയ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അവർക്ക്. യൂണിഫോം ചുരിദാർ കിട്ടിട്ട് ഫസ്റ്റ് ദിവസ ഇടാൻ പറ്റാത്ത. അതെ, പിന്നെ അവര് പിന്നെ ഓട്ടോനാണ് കുഴപ്പമില്ല. നീ പിന്നെ ഫുൾ ചാർജ് എടുത്തിട്ട് പോണത്. രാവിലെ അങ്ങോട്ട് 13, വൈകിട്ട് ഇങ്ങോട്ട് 13. അപ്പൊ അങ്ങനെ ഇപ്പൊ ബുക്ക് പഠിക്കാനൊക്കെ കുറെ ഉണ്ടാവും അല്ലേ. ടെക്സ്റ്റ് 9 ക്ലാസ് ആണ്. അതെ, അത് മാത്രമാണ് വേണ്ടത്. സംശയം ചോദിച്ചോ. എന്നോടാ സാൻസ്ക്രിറ്റ്, ഇവിടെ സാൻസ്ക്രിറ്റ്. എനിക്കറിയില്ല കേട്ടോ സാൻസ്ക്രിറ്റ്. അത് ഇനി എന്റെ തലയ്ക്ക് ഇട്ടിട്ട് മുമ്പുണ്ടാ. ഇല്ല അല്ല, ഉണ്ണികൾ പഠിക്കണ ഒപ്പം ഞാൻ പഠിക്കുന്നു. ഇപ്പൊ ഹിന്ദിയൊക്കെ പക്ഷെ ഹിന്ദി എനിക്ക് ഹിന്ദി എനിക്ക് ഇഷ്ടല്ലേ. അതുകൊണ്ടാണ് ഹിന്ദി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇവ രണ്ടുപേരും ഹിന്ദി എല്ലാം എടുത്തിട്ടില്ല. ഇവരുടെ സ്കൂളിൽ പറഞ്ഞ സാൻസ്ക്രിറ്റ് നിർബന്ധം, മലയാളം അല്ലെങ്കിൽ ഹിന്ദിയാണ് ഓപ്ഷനിൽ വരുന്നത്. അപ്പൊ അത് കാരണം സാൻസ്ക്രിറ്റ് നിർബന്ധമായി പഠിച്ചേ പറ്റൂ. ഇതെന്താ കട്ടെടുത്തു, വീണ്ടും കട്ടെടുക്കല്. എന്തിനാ ഇത് ഞാൻ എടുത്തത്? പറയും. എനിക്ക് എക്കണോമിക്സ് മിസ് ടെക്സ്റ്റ് ടെക്സ്റ്റിലാണ് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിന്റെ താഴെ പാരഗ്രാഫിൽ ഇങ്ങനെ ആൻസർ. അപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കുഞ്ഞിതാക്കിയതുകൊണ്ട് തന്നെ അത് ചിലപ്പോ നോട്ട് ചെയ്യപ്പെടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജിയോഗ്രഫി ചെയ്തിട്ട് അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടിയുള്ളതാണ് ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസ് അതേപോലത്തേക്ക് കോപ്പി ചെയ്യാം. മിസ് പറഞ്ഞാൽ നോട്ടിക്ക് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേറൊരു എന്താ പറയാ നോട്ടിക്ക് ചെയ്തിരുന്നു പറയാൻ കാരണം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് വായിക്കില്ല, അത് നല്ലതാണ്. അതായത് അപ്പൊ നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ടെക്സ്റ്റ് നോക്കില്ല. ടെക്സ്റ്റിലൊപ്പം മാർക്ക് ചെയ്ത് പോകുമ്പോഴാണ് ഓരോ പാരഗ്രാഫും വായിച്ച് വായിച്ച് പോകുമ്പോഴാണ് അത് നമുക്കത് ബൈഹാർട്ട് ആയി വരും. എനിക്കത് മിസ്സായി പോകാനുള്ള പേടിയോണ്ട് ഞാൻ വേറെ ബുക്കിക്ക് എഴുതിയിരിക്കുകയാണ്. ഞാൻ ഉണ്ണികളുടെ വലിയ ബുക്ക് എടുക്കാന്ന് വിചാരിച്ചു. അതിൽ ഇതിലെഴുതുന്നത് ഒരു 100 പേജ് നോട്ട് പോരേ. മറ്റേ എക്കണോമിക്സ് കുറേ ഉണ്ടായിരിക്കില്ലേ. എക്കണോമിക്സ് പൊളിറ്റിക്സ് എല്ലാം എഴുതാടാ. മാത്സ് ഒന്ന് വരയ്ക്കണ്ട. ടേബിൾ ഇല്ലാണ്ട് പിന്നെ എത്രയോ ആൾക്കാരുണ്ടായിരിക്കും.
പോവല്ലേ സമയം എത്രയായി സമയം 6 മണി വിളക്ക് വയ്ക്കാണ്ട് വയ്ക്കണം ഞാൻ പെട്ടെന്ന് മറന്നുപോയി വിളക്കൊക്കെ കഴുകി വെച്ചു ഞാൻ പീരീഡ്സ് ആയി അവിടെ പീരീഡ്സ് ആയി ആദ്യത്തെ 3 ദിവസം വിളക്ക് വയ്ക്കാറില്ലേ ചിലവർ വിചാരിക്കുമ്പോ ഭയങ്കര ഇതൊക്കെയാണ് അങ്ങനെയല്ല നിങ്ങൾ വെക്കാറില്ല ആദ്യത്തെ 3 ദിവസം വെക്കാറില്ല അപ്പൊ ഇന്ന് വെക്കണ്ടല്ലേ മറ്റേ കഴിഞ്ഞ വിസ്പറിന്റെ അസ്നാക്കിപാട് കഴിഞ്ഞ അപ്പൊ ഞാൻ ഇപ്പൊ നാളെ ചിലപ്പോ നാളത്തെ വീഡിയോ നമുക്ക് ചെയ്യാം കുത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് എന്റെ കൂടെ എല്ലാതും സഹായിച്ചതും ഒക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര പേടിയാണ് സ്കൂളിൽ പാടം വെച്ചിട്ട് പോകുന്നത് അപ്പൊ അതിനാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ അടിച്ചോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധിമുട്ട് വേറെ എന്താ സംശയം അത് മാത്സ് അത് ഞാൻ പറഞ്ഞോളാം അമ്മ പറഞ്ഞുതരാം ഞാൻ സാൻസ്ക്രിറ്റ് ആണ് വിചാരിച്ചു സാൻസ്ക്രിറ്റിന് എളുപ്പം വന്നു പോയുള്ളോ ചെയ്തല്ലേ പറഞ്ഞുതരാം ചേച്ചിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ യൂണിഫോം കിട്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം യൂണിഫോം കിട്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ